കച്ചവടൊക്കെ ഉണ്ടോ? അങ്ങനെ പോകുന്നു. നമസ്കാരം, ഞാൻ ജോബിച്ചാവുന്നുകൊണ്ട് ഞാനെന്നേ എന്റെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് ഒരാളെ പരിചയപ്പെടാനായിട്ട് വന്നതാട്ടാ. അപ്പൊ പരിചയപ്പെടാൻ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ലോട്ടറി വിൽക്കാണ്, അതെനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം പുതിയതായിട്ട് കൂടെ ഒരു പുതിയ കച്ചവടം തുടങ്ങിയിക്കാണ്. ഒരു നല്ല കലാകാരനാണ് കേട്ടോ, ഒരുപാട് നല്ല എന്താ പറയുക വാഹനങ്ങളുടെ മിനിയേച്ചർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒന്ന് പോവാൻ പോവാണ്. ഇതാ നമ്മുടെ ഷിജി ചേട്ടൻ ഇവിടെ കാര്യമായിട്ട് പണിയിലാണ്. ചേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോകുന്നു അല്ലേ. ദുഃഖമില്ലെങ്കിൽ സുഖത്തിന്റെ എന്താ കുറവ്? അതെ അല്ലേ. കാര്യമായിട്ട് ഇപ്പൊ എന്ത് ഏതാ ചേട്ടാ പണിയണത്? ഇതിപ്പോ ഈ വില്ലീസിന്റെ ഈ ബമ്പർ മറ്റേ ക്രാഷ് ഗാർഡ് പോരാ ഉണ്ടാവുമല്ലോ, നമ്മ ഈ ലൈറ്റ് ഒക്കെ പിടിപ്പിക്കുന്ന ഇവിടെ പൈപ്പ് ഇങ്ങനെ വളർന്ന് അതാണ് പിടിപ്പിക്കുന്നത് അല്ലേ. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഈ ഒരു ജീപ്പ് ചെയ്യാനായിട്ട് ഏകദേശം എത്ര ദിവസം എടുത്തു? ഇതെന്ന് വെച്ചാ വയനാടുള്ള ഒരു ടീം അവർക്ക് വലിയ ജീപ്പ് ഉണ്ട്. അപ്പൊ അവര് ബുക്ക് ചേട്ടാ ഞങ്ങൾക്ക് ഇന്നുള്ള ജീപ്പ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വലിയ ജീപ്പ് കണ്ടിട്ടില്ല. അപ്പൊ അവര് ഞങ്ങക്ക് സ്വന്തമായിട്ട് ജീപ്പ് ഉണ്ട്, ഞങ്ങളോട് കൂടെ ഇട്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഇട്ടു, ഒരാഴ്ച എടുത്തു ഇതങ്ങനെ ചെയ്യാം. അങ്ങനെ ഇനി പണി കഴിഞ്ഞപ്പോ ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം വേസ്റ്റ് പേപ്പറാണ് ആദ്യം നമ്മള് വരയ്ക്കോ എങ്ങനെയാണ് ചേട്ടാ? നമ്മളിപ്പോ എന്ത് സാധനം നിർമ്മിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം അതിന്റെ ഒരു സൈഡ് ഭാഗം നമ്മൾ വരച്ച് വെക്കുകയും അതിന്റെ ഉള്ളിലുണ്ട് അല്ലേ. ആ ജീപ്പിന്റെ പെർഫെക്ഷൻ ആണ് ഞാൻ നോക്കുന്നത്. ആ ടയർ അതേപോലെ തന്നെ നന്നായി റിസർച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. എന്താ കണ്ടത്, ഗിയർ ലിവർ വരെ നോക്കി കൃത്യമായിട്ട് അത് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാ ചേട്ടാ? ഓക്കെ, നമ്മൾ എന്ത് സാധനം നിർമ്മിക്കുകയാണെങ്കിലും ആദ്യം ഇതുപോലെ സൈഡ് ഭാഗം വരച്ചു വെട്ടിയിടും. ഇതെന്താണെന്ന് മനസ്സിലായ? ഇത് എല്ലാം ഈ പേപ്പറിലാണോ ചെയ്യണേ? അതെ, വേസ്റ്റ് ബോർഡ് നമ്മൾ ടി വി ഫ്രിഡ്ജ് ഒക്കെ പാക്ക് ചെയ്ത് തരുന്ന ബോക്സ് ആണ് ഇത്. അത് ശരി. ഓ, ടി വി ഫ്രിഡ്ജ് ഒക്കെ പാക്ക് ചെയ്തിരുന്ന ബോക്സ് ആണ്. ഇതിപ്പോ ഒരു കാറിന്റെ സൈഡ് ഭാഗമാണ്. ഇവിടെയാണ് മൺകാട് വരുന്നത്. നമ്മ ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോ ആദ്യം മൺകാട് നമ്മ വരക്കില്ല. മൺകാട് ബീഡിങ് പിന്നെ ഒരു എഡ്ജ് പോലെ കണ്ടല്ലേ, ഗ്രൂ പോലെ, അതാണ് നമ്മ ഈ വരക്കാൻ. എന്നിട്ട് ഇതങ്ങനെ വെട്ടിയെടുക്കും. എന്നിട്ട് ഇത് വെട്ടാൻ നേരം നമ്മ മൺകാടിന്റെ ആ റൗണ്ട് കറക്റ്റ്. ഞാൻ ചോദിക്കുന്നത് എത്ര വയസ്സ് മുതൽ ചേട്ടൻ വണ്ടി ഉണ്ടാക്കി തുടങ്ങിയാട്ടാ? അതെന്ന് വെച്ചാൽ വളരെ ചെറുപ്പം മുതൽ. എനിക്ക് രണ്ട് ചേട്ടന്മാരുണ്ട്, മൂത്താവൾ ബാലകൃഷ്ണൻ, രണ്ടാമത്തെ ആൾ ഷാജി. അവര് അവരുടെ ചെറുപ്പത്തില് അന്നത്തെ കാലത്ത് മോഡലൊക്കെ സിഗരറ്റിന്റെ കൂട് പെട്ടി ഇതൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കും. അതൊക്കെ കണ്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചതല്ലേ. കണ്ടാ നോക്കി, ഒരു ഓട്ടോ എത്ര പെർഫെക്ഷൻ ആയിട്ട് നോക്കി അത് ചെയ്തേക്കണേ. ഓട്ടോ വേറെ പ്രത്യേകത ഉണ്ട്. അതെന്താ ചേട്ടാ? ഏഴ് പേർക്ക് യാത്ര ചെയ്യാം. ഏഴ് പേർക്ക് യാത്ര ചെയ്യാന്നുണ്ട്. ആഹാ, അതാ കണ്ടോട്ടാ. ഇത് ഏതെങ്കിലും ഇതിന്റെ കമ്പനി ആൾക്കാര് കണ്ടു പഠിക്കട്ടെ. ഇതേ പറഞ്ഞില്ല സീറ്റ് ഉണ്ട്. ആറ് പേര് പറഞ്ഞില്ല, ഏറ്റവും പറഞ്ഞ നാല് പേര് അതിന്റെ മുമ്പിൽ ഒരാൾ ചെയ്തോ. അല്ല, ഇത് എങ്ങനെ കണ്ടത്? വണ്ടി ഓടുന്ന വണ്ടിയാണ് കേട്ടോ. നോക്കിയേ, അടിഭാഗം കാണിച്ചോ. ആഹാ, കാലിലൊക്കെ ശരിക്കും ആക്സിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് ഇതേപോലത്തെ ഇതെല്ലാം പേപ്പർ തന്നെയാണ് അല്ലേ. അതെ അല്ലേ. അല്ല ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ നമുക്ക് ശരീരത്തിന് ഇങ്ങനെ ചെറിയൊരു വിറ പോലെ ഉണ്ടല്ലോ, അത് എങ്ങനെ വന്നത് ചേട്ടാ? ചെറുപ്പത്തിൽ ഒരു പനി വന്നു. അതെ അല്ലേ. ഒന്നും കുഴപ്പമുണ്ടല്ലോ. പിന്നെ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അതെ. വേറൊരു കാര്യം അറിയോ, നമുക്ക് രണ്ട് കൈ ഉണ്ടായിട്ട് പോലും ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നത്. ദൈവം ആർക്ക് എന്തെങ്കിലും കുറവ് കൊടുത്താൽ അതിന്റെ മറുവശത്ത് കഴിവും കൊടുക്കും. കറക്റ്റ്. അങ്ങനെ ദൈവം തന്ന ഒരു കഴിവാണ്. അതില് നമ്മ ദൈവത്തോട് നന്ദി പറയുന്നു. അയ്യോ, വളരെ സന്തോഷം കാണുമ്പോ നമുക്ക് മനസ്സിന്. പുറകിൽ കാണുന്നതൊക്കെ ചേട്ടണ്ടാക്കി തന്നെയല്ലേ? അതെ, ഇത് പഴയ നാലുകെട്ട് തറവാടുണ്ടല്ലോ. ഉപ്പ് നാലുകെട്ട്. ഈ കാണുന്ന മുൻഭാഗം അല്ല, അതിന്റെ പുറകിൽ കാണുന്നത്. അതെ അല്ലേ. ഇതാ നോക്കി, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതെ റൈസിംഗ് കാറ് തുടങ്ങിയിട്ട് ഇത് ഇതാ നോക്കൂ, പഴയ ഇത് റോൾസ്. ആ അതെ, നോക്കി ദേ കിടക്കണ ഒരെണ്ണ അവിടെ
അടിപൊളി. ഇത് അദ്ദേഹത്തിന്റെ ടൂൾസ് ആണ് ഇത് കംപ്ലീറ്റ്. ആ ജീപ്പിന്റെ പെർഫെക്ഷൻ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് രസമായിരിക്കണം നോക്കിയേ. എന്തായാലും ഒരു കാര്യം ചേട്ടാ, ഇത് തന്നെയല്ല, ഞാൻ ആ മുറിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് കാണാം. അതെ, ഇത് പുള്ളിയല്ലേ, താജ്മഹൽ നിർമ്മിച്ച വ്യക്തിയാണ്. ഈ മുറിയിലേക്ക് ഇങ്ങനെ വന്നാ അതേ താജ്മഹൽ കണ്ടോട്ടാ. ദൈവം അടിപൊളി ചേട്ടാ. ഇതെടുക്കാം, ഇതുണ്ടാക്കാൻ ഏകദേശം എത്ര സമയം ചേട്ടാ? ഇത് ഇപ്പൊ ഈ ഇരിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഇതാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അതിന്റെ മെറ്റീരിയൽ കിട്ടാനില്ല. മെറ്റീരിയൽ ഇത് എന്താ മെറ്റീരിയൽ? അപ്പൊ അതെ, അവിടെ നിന്ന് ഇങ്ങനെ വന്ന നല്ലൊരു പ്ലെയിൻ നോക്കിയാ, ഹെലികോപ്റ്റർ നോക്കിയാ, കഴിഞ്ഞിട്ടില്ല. അതേ നോക്ക്, പുറകില് നോക്കി കണ്ട അതേ അടിപൊളി ഒരു ടിപ്പറ്. ഇതിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാലേ നമ്മളത് പറയാണ്ട് പറ്റില്ല. കണ്ട മുകളിലുള്ള ഓരോ സംഭവങ്ങളും ആള് ഭംഗിയായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തേക്കണം. INS ഇന്ത്യ എന്ന് പറഞ്ഞ എന്താട്ടാ? സാധാരണ നമ്മ INS വിക്രാന്ത്, വിക്രമാദിത്യ അങ്ങനെയൊക്കെ നമ്മ കേട്ടിട്ടുള്ളേ. അതെ, അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പേര് വെച്ചാ ഇരിക്കട്ടെ INS ഇന്ത്യ. അടുത്ത മോഡലുണ്ട് INS ഗാന്ധി. പിന്നെ ഏതൊരു കലാകാരനും ചേട്ടാ ഏറ്റവും കൂടുതൽ ഒരു സാധനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്റെ ഒരു അടുത്ത സൃഷ്ടി ഇങ്ങനെയാവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതെന്താ ഷീ ചേട്ടനുള്ളത്? എനിക്ക് ഇനി ഞാൻ അടുത്തൊന്നും നിർമ്മിക്കാൻ പോകുന്ന ഒരു പുതിയ യുദ്ധക്കപ്പൽ തന്നെ, പുതിയ മോഡല്. അതും നമ്മുടെ രാജ്യത്തിൽ ഇല്ലാത്ത യുദ്ധക്കപ്പലിന്റെ പുതിയ മോഡല്, മോഡല് നമ്മുടെ ഭാവനയിൽ തോന്നുന്ന മോഡല്. അതെ അല്ലേ. ഇതാ കണ്ട കപ്പലിന്റെ ഒരു ഏരിയ ആണിത്. യുദ്ധ വിമാനങ്ങളാണ് ആ മുകളിലിരിക്കുന്നത് മുഴുവൻ. അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പശ അല്ലേ ചേട്ടാ, പശയുടെ 50 രൂപ അതെ അല്ലേ. ദേ വരുന്നു നമ്മുടെ മിസൈലുകള്, അതൊക്കെ പേനയാണ് അല്ലേ. തിരിയോ? അതെ, പോണു വെട്ടി വെട്ടി ഇപ്പൊ പോട്ടാ തിരിക്കല്ലേ. സൂപ്പർ ആയിട്ട് കേട്ടാ. എന്തായാലും അടുത്തത് ഇന്ത്യക്ക് വേണ്ടി ഒരു യുദ്ധക്കപ്പലാണ് ഉണ്ടാക്കുന്നത്, അടുത്ത മിസൈൽ ഇരിക്കണം. നന്നായിട്ടുണ്ട് ചേട്ടാ. നല്ല ഫ്ലോറിൽ ഇതൊക്കെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് തുടക്കാനുള്ള മിസൈല്, ഇതൊക്കെ നമ്മളെ ഇതൊക്കെ ചേട്ടന്റെ ഐഡിയയിലാണ് അല്ലേ. എന്തായാലും വളരെ സന്തോഷം കേട്ടാ, എന്തായാലും ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതില് വളരെ സന്തോഷം. ഇത് പിന്നെ പൊക്ലിന്റെ ബക്കറ്റാണ്. പൊക്ലിന്റെ ബക്കറ്റാണ്. പൊക്ലിയൻ എവിടെയാ? ഇത് ഉണ്ടാക്കില്ല, ഉണ്ടാക്കി വെക്കാനുള്ള സ്ഥലമില്ല. ഈ ബക്കറ്റ് ഇത്തും വരുമ്പോ ബാക്കിയുള്ള വലിപ്പമല്ലേ. അതെ അല്ലേ, ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. പിന്നെ മെറ്റീരിയല് ഫേസ്ബുക്ക് അങ്ങനെ പണിയുണ്ടല്ലേ. ഓക്കെ, ഇതാ നമ്മുടെ ഷിജിച്ചേട്ടൻ നമ്മുടെ ചാനലിന്റെ പേര് എഴുതാൻ പോവാണ്, ജോബി ചുവന്ന മണ്ണ്. ഇതിപ്പോ നമ്മ എന്ത് ചെയ്യുമ്പോഴും ഒരു കൈ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം. അതെ അല്ലേ, അല്ലാതെ എനിക്കത് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല അല്ലേ. ഓരോ സാധനങ്ങളും നിർമ്മിക്കുമ്പോഴാണെങ്കിലും, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കാനാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ ഒരു കൈ സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോ ഒരു ഡിസൈൻ, അതൊരു ഡിസൈനാണ്. അല്ലെങ്കിൽ കൈ വിറക്കൂലേ ചേട്ടാ. ഇത് ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസൈൻ ചെയ്തല്ലോ, ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച്. പക്ഷെ എനിക്ക് വെട്ടിക്കാൻ പറ്റില്ല, തന്നെ വെട്ടി പോവാല്ലേ. ഇത് ഞാൻ വെട്ടിക്കണതല്ല, കൈ വെട്ടി പോണതാലേ. അതും ഒരു മോഡൽ. ദാ ഷിജിച്ചേട്ടൻ ശാരീരികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിമിതികൾ കൊണ്ട് എന്റെ പേര് ഇതാ ഇങ്ങനെ എഴുതി അവസാനായിട്ടുണ്ടല്ലോ ചേട്ടാ. ആഹാ, എന്ത് രസായിക്കണേ നോക്കി. അവസാനം മലയാളത്തിലേക്ക് എത്തിച്ചു അല്ലേ. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് നേരത്തെ ഷീചേട്ടന്റെ അടുത്ത് പോയതാണ്. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോഴാണല്ലോ അത് ഇവിടം വരെ എത്തിയത്. എന്തായാലും ഷീചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? അതായത് നമ്മളെല്ലാ മനുഷ്യരിലും ഓരോ കഴിവുകളുണ്ട്. നമ്മൾ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് അത് വളർത്തിയെടുക്കുക. ചില ആളുകൾക്ക് പാടാൻ, മറ്റുള്ളവർക്ക് എഴുതാൻ, വരക്കാൻ, ഈ ഡാൻസ്, നൃത്തം അങ്ങനെയൊക്കെ ഉണ്ടാകും. നമ്മൊന്നിലും മടി കാണിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കരുത്. ഇപ്പൊ ചെറിയ പടമാണെങ്കിലും നമുക്ക് വരക്കാൻ അറിയാമെങ്കിൽ നമ്മൾ ചെയ്യുക. ദൈവം എന്തെങ്കിലും കുറവ് കൊടുക്കുമ്പോൾ അപ്പുറത്ത് ഒരു കഴിവും കൊടുത്തിടുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ
കണ്ടെത്തി ചെയ്യാം. തീർച്ചയായിട്ടും ഈ വഴി വരുന്നവരൊക്കെ ഈ സ്ഥലം എന്ന് പറയുന്നത് കാക്കനാട്, എറണാകുളം ജില്ലയിലെ കാക്കനാട് അത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ എന്തായാലും അത്യാവശ്യം വേണ്ടുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹമായിട്ട് ബന്ധപ്പെടുക. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു.